എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഗൈഡായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പ്രധാനമായും ഇത് അയർലൻഡിലേക്ക് കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നമ്മൾ പഴയ കാലങ്ങളിൽ വിചാരിച്ചിരുന്ന ഡിഗ്രി പഠിച്ചാൽ എവിടെ പഠിച്ചാലും ഒരുപോലെയാണെന്ന്, പക്ഷേ ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾ അത് മാറി ചിന്തിച്ചു തുടങ്ങി. കുട്ടികളും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ഡിഗ്രി എടുക്കുക അല്ലെങ്കിൽ അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ പഠിക്കാൻ വന്നാലുള്ള ഗുണം എന്താണ്, അവർക്ക് എന്താണ് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചാലുള്ള അവർക്ക് ഫ്യൂച്ചർ എന്താണ്, അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പൂർണ്ണമായും ചെയ്യുന്നത്. ആദ്യമായി സ്റ്റുഡൻസ് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ഗ്ലോബൽ എക്സ്പോഷർ തന്നെയാണ്. അതായത് വിവിധ രാജ്യത്തുള്ള ആളുകളുമായി പഠിക്കാനും അവരുടെ ഓരോ കൾച്ചർ നമുക്ക് കാണാനും അത് മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ തന്നെ സ്റ്റാൻഡേർഡ് ഉയർത്തുവാനും പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ നമ്മൾ സ്റ്റഡീസിന് വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും പഴയ കാലത്ത് ഇതൊരു ബാലികേറ മലയായിരുന്നു, ഒരു കുട്ടിയെ പുറത്തേക്ക് പഠിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ. ഇന്ന് അതിന് പല ചാൻസസ് ഉണ്ട്, ഏജൻസീസ് നമ്മളെ പല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണക്കാരായ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും പുറത്തു പോയി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. പ്രത്യേകിച്ചും അയർലൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെടുക്കുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി അയർലൻഡിൽ അവർ അക്സെപ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. മാസ്റ്റേഴ്സ് സ്റ്റഡീസ് ഇവിടെ 1 ഇയറാണ്. അപ്പം ആ 1 ഇയർ കഴിഞ്ഞിട്ട് അവർക്ക് 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടും. ഈ 2 ഇയേഴ്സിനുള്ളിൽ അവർക്ക് അവർ പഠിച്ചതായ കോഴ്സ് അല്ലെങ്കിൽ അവർ പഠിച്ച രീതിയിൽ ആ ഒരു മേഖലയിൽ അവർക്ക് ജോലിക്ക് വേണ്ടി അന്വേഷിക്കാനായിട്ടുള്ള ഒരു സമയമാണ് ഈ 2 ഇയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് ജോലി ചെയ്യുവാനായിട്ടും സാധിക്കും. ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എക്സാംസേ ഇല്ല. അവർക്ക് പ്രൊജക്റ്റും പ്രസന്റേഷനും മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ടാണ് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെന്നാൽ നമുക്ക് പാർട്ട് ടൈമായിട്ട് എഡ്യൂക്കേഷനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. 2 ഓപ്ഷനുണ്ട്, ഫുൾ ടൈമും പാർട്ട് ടൈമും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്, അത് നമ്മൾ പാർട്ട് ടൈം പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണോ അതോ ഫുൾ ടൈം ചെയ്യണോ എന്നുള്ളത്. സാധാരണഗതിയിൽ കുട്ടികളെല്ലാം ഫുൾ ടൈം തന്നെയാണ് ചെയ്യുന്നത്. ഫുൾ ടൈം ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോളേജസിൽ 5 ദിവസവും ക്ലാസ്സസ് ഇല്ല. 3 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4 ദിവസമോ, 4ാമത്തെ ദിവസം ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊരു കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പം ബാക്കി ദിവസങ്ങളിൽ അവർക്ക് ആ ഒരു 3ോ അല്ലെങ്കിൽ 4ോ ദിവസം അവർക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ റെഗുലർ ആയിട്ടുള്ള സമയത്ത് 20 മണിക്കൂറേ ജോലി ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. പിന്നെ സമ്മർ ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസങ്ങൾ വരുവാണെങ്കിൽ 40 അവേഴ്സ് വർക്ക് ചെയ്യാനുള്ള പെർമിഷനുമുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഇനീഷ്യൽ ഫീസ് നമ്മുടെ പേരൻസ് തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങളുടെ അക്കോമഡേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിനുള്ള മറ്റ് ചെലവുകൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകൾ, അതെല്ലാം നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിടത്തോളം കൂടുതലും അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അതുപോലെ തന്നെ അത്രയും നാളും പേരൻസിനെ മാത്രം ആശ്രയിച്ചിരുന്ന കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവരവരുടെ ജോലി, അവർ തന്നെ ഏൺ ചെയ്യുന്ന മണി എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് പോവുകയും അവരുടെ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വളരെ യങ് ഏജിൽ തന്നെ പഠിക്കുകയും ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ ഈവൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ജോലിക്ക് പോയി തുടങ്ങിയാലും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. ഇവിടെയാണെങ്കിൽ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ കുക്ക് ചെയ്യണം, അവരുടെ ഡ്രസ്സസ് അവർ തന്നെ വാഷ് ചെയ്യണം, അവരുടെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യണം, കോളേജിൽ ടൈമിൽ പോകണം, അത് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് ടൈമിന് പോകണം, അങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസാണ്. അതുകൊണ്ട് സ്റ്റുഡൻസിന് വേറൊരു കാര്യത്തിലേക്ക് അവരുടെ ഇൻട്രസ്റ്റ് മാറ്റാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നടക്കാനോ അവർക്ക് ടൈം കിട്ടുന്നില്ല. അപ്പം പുറത്ത് നമ്മൾ കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വറി ചെയ്യുന്ന എന്താണ്, ഓ അവർ മദ്യപിക്കുമോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചീത്ത സ്വഭാവം ഡെവലപ്പ് ചെയ്യുമോ എന്ന്. വളരെ ചെറിയൊരു ശതമാനം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും മെജോറിറ്റി കുട്ടികൾ വളരെ മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്തമമായ ഒരു ലക്ഷ്യബോധം വരുത്തുവാനായിട്ട് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റഡീസ് സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ പല കൾച്ചറിലുള്ള ആളുകളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മുടെ ഇംഗ്ലീഷ് വളരെ നന്നായി ഡെവലപ്പാകും. അതുകൂടാതെ തന്നെ അവരുടെ ആ ഒരു
കൾച്ചറിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് യൂറോപ്യൻ കൺട്രിയിലും പോയി ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അയർലൻഡിലെ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റഡ് ആയ ഏറ്റവും നല്ലൊരു എഡ്യൂക്കേഷൻ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ്, അതായത് ഒരു രണ്ടോ മൂന്നോ നാലോ വർഷമായിട്ടുള്ളൂ, സ്റ്റുഡൻസ് വളരെയധികം ഇവിടെ വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റഡീസിനെ പറ്റി നേരത്തെ അത്ര ആളുകൾക്ക് അത്ര അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അക്സസ് ഇല്ലായിരുന്നു. നല്ല ഏജൻസീസ് അങ്ങനത്തെ ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം വളരെയധികം ഏജൻസീസ് ഉണ്ട്. അതുകൊണ്ട് ധാരാളം സ്റ്റുഡൻസ് മിക്ക കോളേജിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 40-45% സ്റ്റുഡൻസേ നമ്മുടെ മലയാളികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണ്, അങ്ങനെയാണ് കണ്ടു വരുന്നത്. കാരണം ഒരു ഇൻടേക്കിൽ നമ്മൾ ആ കോളേജിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ ആ സ്റ്റുഡൻസ് മിക്കവരും തന്നെ ഇന്ത്യൻസ് ആയിരിക്കും. ഇങ്ങനെ ഒരു കോളേജിലെ സ്റ്റഡീസ് കാരണം അവർക്ക് വളരെയധികം ബേർഡൻ കോളേജിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അവർക്ക് ആ കോളേജിൽ പോകുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അതുപോലെ തന്നെ എക്സാംസിന് അവർക്ക് നമ്മുടെ നാട്ടിലെ കോളേജിലെ പോലെ ബുക്സുകളൊന്നുമില്ല. പക്ഷേ അവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ലൈബ്രറിയിൽ പോയി അവരവിടുത്തെ ബുക്സുകളും അല്ലെങ്കിൽ ജേർണൽസും ഒക്കെ റെഫർ ചെയ്താണ് ഇവിടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് എപ്പോഴും പുറത്തുനിന്നുള്ള ഒരു ഒരു റെഫറൻസ് അവർക്ക് വളരെ അത്യാവശ്യമാണ് അവരുടെ എക്സാമിന് വേണ്ടിയിട്ട്. എല്ലാ കോഴ്സ് എടുത്ത് നോക്കിയാലും റിയൽ ടൈം സിറ്റുവേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡീസ് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യൂഷ്വലി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ ഈസിയാണ് അത് പഠിക്കാനായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളെക്കാളും. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു 12 വയസ്സ് വരെ ഒന്നും തന്നെ പഠിക്കാനില്ല. അത് കഴിഞ്ഞ് കുറച്ച് കുറച്ചായി അവരെ പഠിപ്പിച്ച് അവരാ 12th ക്ലാസ് ആകുമ്പം അവരെത്തിച്ചേരുന്ന ആ ലെവൽ ിന്റെ ഒരു 3 മടങ്ങ് നമ്മുടെ കുട്ടികൾ ആ സമയം കൊണ്ട് പഠിച്ചു കഴിയും. അപ്പോൾ അവർക്കിവിടെ വരുമ്പോൾ ഈ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരവും വളരെ ഈസി ആയിട്ടുമുള്ള ഒരു സ്റ്റഡീസാണ്. അപ്പോൾ പഠിത്തത്തിന് നമ്മുടെ കുട്ടികൾ ആരും ഉഴപ്പി ഫെയിലാകുന്നതല്ലാതെ അവർക്കത് വളരെ ഈസിയാണ് ഇവിടുത്തെ സ്റ്റഡീസ്. പിന്നെ ടീച്ചേഴ്സ് ആരോടും പഠിക്കാനായിട്ട് പറയുമോ അല്ലെങ്കിൽ അതേപ്പറ്റി യാതൊരു സംസാരം ഉണ്ടാകത്തില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർ വന്ന് ക്ലാസ് എടുക്കും, അവരങ്ങനെ ഇറങ്ങിപ്പോകും. അല്ലാതെ യാതൊരു തരത്തിലും കുട്ടികളെ ആ രീതിയിൽ ഒരു പുഷോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ തന്നെ അവർ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. പുറകിൽ നിന്നൊരു പുഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും മാർക്ക് നാട്ടിലെ പോലെ പേപ്പർ കൊടുത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിനക്ക് 90 മാർക്ക് അല്ലെ അവന് 0 മാർക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയേയില്ല. അത് പേഴ്സണലായിട്ട് അവർക്ക് അവരുടെ ഇമെയിലിൽ ആ മാർക്സ് വരും. അത് അടുത്തിരിക്കുന്ന ആൾ പോലും ഒരിക്കലും അറിയാറില്ല അവരുടെ നെക്സ്റ്റ് ഇരിക്കുന്ന ആളുടെ മാർക്കോ അല്ലെ അവർക്ക് എത്ര അവർ സ്കോർ ചെയ്യുന്നുണ്ട്. 1 മാർക്കും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രൈവസി ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് 3 മന്ത്സ് 6 മന്ത്സ് ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1 ഇയർ ഇന്റേൺഷിപ്പ്, അതായത് ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിലും അവർക്ക് ജോലിക്ക് കയറാനായിട്ട് സാലറിയോടുകൂടി ജോലിക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എല്ലാ കോളേജിൽ നിന്നും അവർക്ക് ഒരു ഇന്റേൺഷിപ്പിനും അല്ലെങ്കിൽ അവർക്ക് ഒരു കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ടും അതിന് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ പഠിച്ചു കഴിയുമ്പോൾ അവർ എന്ത് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സിന് പോകണം, ഏതെല്ലാം കമ്പനീസിൽ വേക്കൻസീസ് ഉണ്ട്, എവിടെയെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഡീറ്റെയിൽ കോളേജിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് കരിയർ ഗൈഡൻസിന് കോളേജ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സമ്മർ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ സ്റ്റുഡൻസിന് ക്ലാസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ആ പീരീഡിൽ 40 അവേഴ്സ് വർക്ക് ചെയ്യാനും പറ്റും, പ്ലസ് ഇന്റേൺഷിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്ക ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്തും അവർക്ക് പേയ്മെൻറ്റും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ പഠിക്കുന്നതിനിടയ്ക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിൽ അത് അവരുടെ ടോട്ടൽ മാർക്സിനെ ബാധിക്കുന്നതുമാണ്. പിന്നെ ഇവിടെ പവർ പോയിന്റ്
സ്ലൈഡ് വെച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും പിന്നെ ആ പവർ പോയിന്റ് അവർക്ക് ഇമെയിലിൽ അയച്ചു കൊടുക്കുകയും അപ്പം അതുപോലെ തന്നെ ഓരോ കോളേജിനും അതിൻ്റെതായ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു ടീംസ് ഉണ്ട്, അതിലോട്ട് അവർ അയച്ചു കൊടുക്കുകയും അപ്പോൾ കുട്ടികൾക്ക് അത് പിന്നീടും പലതവണ റെഫർ ചെയ്യാനായിട്ടുള്ള ഒരവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. അല്ലാതെ ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതിയെടുക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സ് നോട്ട് കൊടുക്കുക അങ്ങനെ ഒരു കാര്യങ്ങളും ഇവിടെയില്ല. പിന്നെ സ്റ്റുഡൻസിന് ഇവിടെ വരുമ്പോൾ പലവിധ ഡിസ്കൗണ്ട്സും ഉണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ സ്റ്റുഡൻറ്റിന് ഒരു ലീപ് കാർഡ്, അതായത് ബസ്സിൽ ട്രെയിൻ ലുവാസ് അങ്ങനത്തെയിലെല്ലാം ട്രാവൽ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാർഡ് കോളേജിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം സ്റ്റുഡൻസിന് വളരെ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ട്രാവൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവർക്ക് ഏത് ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് ഷൂസ് അല്ലെങ്കിൽ ഡ്രസ്സസ് എല്ലാത്തിനും ഒരു സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് ഉണ്ട്. ഈവൻ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാലും ഒരു സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് ഉണ്ട്. തിയേറ്റർ, പബ് എന്ന് വേണ്ട എല്ലായിടത്തും സ്റ്റുഡൻസിന് പ്രിഫറൻസ് ഉള്ളു. അങ്ങനെ എല്ലായിടത്തും സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ജസ്റ്റ് 1 മന്തിലേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ താമസിക്കാനായിട്ട് എല്ലാ കോളേജിൽ നിന്നും ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പുറത്തെ അക്കോമഡേഷൻ എടുക്കുന്നതിലും കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. എന്നാൽ പോലും നമുക്ക് അഥവാ ഒരു അക്കോമഡേഷൻ പുറത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾക്ക് ആ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു 1 മന്തിലേക്ക് നമുക്ക് കോളേജിലെ അക്കോമഡേഷൻ എടുക്കാവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് പുറത്ത് അക്കോമഡേഷൻ നോക്കാവുന്നതാണ്. പിന്നെ സ്റ്റുഡൻസിന് കോവിഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കോവിഡ് ഐസൊലേഷൻ പേയ്മെൻറ്റ് എന്നുള്ള എല്ലാ പേയ്മെൻസും കിട്ടുന്നതാണ്. കാരണം മറ്റുള്ളവരെ പോലെ തന്നെ സ്റ്റുഡൻസിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ സിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കൺസിഡറേഷൻ ഉണ്ട്. എല്ലാ കോളേജും ഒരു ഇൻഷുറൻസും സ്റ്റുഡൻസിന് ആ ഒരു ഫീസ് അടയ്ക്കുമ്പോൾ തന്നെ എടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ വളരെ ബെനിഫിറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് ഒരു കോളേജിൽ ഒരു GP, അതായത് ഒരു ജനറൽ പ്രാക്ടീഷണർ കാണും. അതുകൊണ്ട് അവർ കോളേജിൽ വെച്ച് എന്തെങ്കിലും അസുഖം വരുമോ സിക്കാവുകയോ ചെയ്യുകയാണെങ്കിൽ ആ GP ആദ്യം അവരെ കാണും. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആ GP റെഫർ ചെയ്യുന്നതായിരിക്കും. ആ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ ഒരു പൈസ പോലും പേ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ട്രീറ്റ്മെൻറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നമ്മുടെ അതാത് ഏരിയ അനുസരിച്ച് ഇപ്പം മലയാളീസിൻ്റെ തന്നെ ഒരു ക്ലബ്ബ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊസൈറ്റി കാണും. അപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനായിട്ട് വളരെ തയ്യാറുമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ നിന്ന് ഏജൻസി വഴിക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ വരുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ച് ആളുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം അവരെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം ഇവിടെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ ഒരു വീട്ടുകാരെ പറ്റി നമ്മൾ പൂർണ്ണമായും തിരക്കണം. അതുപോലെ തന്നെ നിങ്ങളും അവരോട് വളരെ നന്നായി പെരുമാറാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറേ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു നല്ല അക്കോമഡേഷൻ കണ്ടുപിടിക്കുകയും നിങ്ങളുടെ കൂടെ താമസിക്കുന്ന കുട്ടികൾ എങ്ങനെയുള്ളവരാണെന്ന് നേരത്തെ ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും. അഥവാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കാതെ നിങ്ങൾ വേറൊരു അക്കോമഡേഷൻ ചൂസ് ചെയ്ത് മാറേണ്ടതാണ്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ കോളേജിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ അക്കോമഡേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോളേജിൽ പോയി വരാനെല്ലാം എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന കോളേജിൻ്റെ പരിസരത്തുള്ള അക്കോമഡേഷൻ എല്ലാം വളരെ കൂടിയ പ്രൈസിലാണ് ലഭിക്കുന്നത്. അതേസമയം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണെങ്കിൽ കുറച്ച് ചെറിയ പ്രൈസിന് കിട്ടും. പക്ഷേ നമുക്ക് വളരെ എളുപ്പമാണ് ഇവിടെ ബസ്സുകൾ ലുവാസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കോളേജിൽ ടൈമിൽ വരാനും പോകാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കുറച്ച് മാറി താമസിച്ചു എന്നോർത്ത് ഒരു കുഴപ്പവുമില്ല. പിന്നെ നിങ്ങളിവിടെ പഠിക്കാനായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ PPS കാർഡ് അല്ലെങ്കിൽ IRP കാർഡ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മിക്ക കടകളും മിക്ക പ്രസ്ഥാനങ്ങളും ഇവിടെ റൺ ചെയ്യുന്ന സ്റ്റുഡൻസിനെ വെച്ച് തന്നെയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, അയർലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു മാസ്റ്റേഴ്സ് എടുത്ത് വന്നയാളാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ
പാർട്ട് ടൈമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ കടകളിലൊക്കെ പോകാതെ നിങ്ങൾ അതേ കമ്പനീസ് കണ്ടുപിടിച്ച് അവിടെ പാർട്ട് ടൈം ജോബിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ സ്റ്റഡീസ് കഴിയുന്ന ഉടനെ തന്നെ അവർക്ക് അവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ 1 ഇയർ മാസ്റ്റേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉള്ളപ്പം എല്ലാവരും വിചാരിക്കും, അയ്യോ എനിക്ക് 2 ഇയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ആ സമയത്ത് ജോലി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്, ആ ഒരു 1 ഇയർ, ഫസ്റ്റ് 1 ഇയറിൽ റിലാക്സ്ഡ് ആയിട്ട് അവർ ഏതെങ്കിലും പാർട്ട് ടൈം ചെയ്ത് വളരെ സന്തോഷമായിട്ട് ഇവിടെ കഴിയും. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല, നമുക്കൊരു ജോലി, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ജോലി കണ്ടുപിടിക്കാനും അതിൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങി, അതായത് എക്സാം പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ പഠിച്ച കോഴ്സിനുള്ള ജോലി, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി എത്രയും പെട്ടെന്ന് സെർച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഈവൻ അയർലൻഡിൽ പഠിക്കുന്ന ഈവൻ ഡിഗ്രി മാത്രം പഠിച്ച സ്റ്റുഡൻസിന് വരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഈവൻ പുറത്ത് വേറെ എവിടെ പോയാലും, US കാനഡയിലോ അല്ലെങ്കിൽ മറ്റെവിടെ പോയാലും അയർലൻഡിലെ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് വളരെ വാലിഡാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രിയിലെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എവിടെയും അക്സെപ്റ്റഡ് ആണ്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് പഠിച്ചിട്ട് വേണം വരാനായിട്ട്. നമ്മൾ വേറെ സ്ഥലത്ത് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന പോലെ, ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് പോകുന്ന പോലെ നമുക്ക് ഫുഡ് റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. അഥവാ അവൈലബിൾ ആണെങ്കിൽ തന്നെയും അതിന് വളരെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുഡിന് ഭയങ്കര പാടാണ്, കിട്ടുവാണെങ്കിൽ തന്നെയും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ ഫുഡ്. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ ആ ഒരു പീരീഡിൽ നിങ്ങൾ കുറച്ച് കുക്കിംഗ് എല്ലാം പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഇവിടെ അത്യാവശ്യം നമ്മുടെ പച്ചക്കറികളും അല്ലെങ്കിൽ മറ്റ് കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്ന കടകൾ ഇവിടെയുണ്ട്. ആൾഡി, ലിഡിൽ എന്ന് പറയുന്ന കടകളിൽ നമ്മൾ അവിടുന്ന് തന്നെ പോയി മേടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പൈസയ്ക്ക് ആ ഒരു ഫുഡെല്ലാം കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരാൻ സമയത്ത് നിങ്ങൾ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസി വഴിക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും സപ്പോർട്ട് കിട്ടുകയുള്ളൂ, വിസ റിജക്റ്റ് ആകാതിരിക്കുകയുള്ളൂ. ബിക്കോസ് അവർ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കി പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിസ റിജക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. വൺസ് വിസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ റീഅപ്ലൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയർലൻഡിലേക്ക് എപ്പോഴും റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിയുമായിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നാട്ടിൽ ഏത് കോഴ്സ് എത്ര ലക്ഷം മുടക്കി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെതായ ഒരു ജോലിയോ സാലറിയോ നമ്മുടെ ഇന്ത്യയിൽ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. IT പ്രൊഫഷണൽസിന് കിട്ടുമായിരിക്കും, എന്നാൽ പോലും മറ്റ് ഇപ്പം ഈവൻ എൻജിനീയേഴ്സ് ആണെങ്കിലും അത് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ജോലി കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. ഇന്ത്യയിൽ കിട്ടിയാൽ തന്നെ അവർക്ക് അതിന് പറ്റിയ സാലറി കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും പുറത്തു പോയി പഠിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ഒത്തിരി സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് പോയാലും ജീവിക്കാനായിട്ട് യാതൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ലൈഫ് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ആ ഒരു ലൈഫ് റിയലായിട്ടും പഠിക്കും പുറത്ത് നമ്മൾ പഠിക്കാനായിട്ട് വരുമ്പം. പിന്നെ അയർലൻഡിൽ കോഴ്സ് ചൂസ് ചെയ്യുമ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം കോഴ്സിനാണ് ഇവിടെ ജോലി സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വർക്ക് പെർമിറ്റ് കിട്ടുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചും വേണം കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. ഇവിടെ മെയിനായിട്ടും IT, എഞ്ചിനീയറിങ്, അങ്ങനെ HR അങ്ങനെയുള്ള സ്റ്റുഡൻസിനെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, മറ്റുള്ളവർക്കില്ലെന്നല്ല. പിന്നെ എല്ലാം നമ്മുടെ ഹാർഡ് വർക്കും നല്ല ട്രൈയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോലിയിലും കയറാനായിട്ട് സാധിക്കും. അയർലൻഡിലാണ് ഗൂഗിളിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇന്റൽ, അങ്ങനെ ധാരാളം കമ്പനികളുടെ മെയിനായിട്ടുള്ള ഹെഡ് ഓഫീസ് അയർലൻഡിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവർ സ്മാർട്ടാണെങ്കിൽ, അവർ ബ്രേവ് ആണെങ്കിൽ അവർക്ക് ആ നല്ല നല്ല കമ്പനികളിൽ നല്ല ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഏത് ജോലിക്ക് പോയാലും ലഭിക്കും. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് ജോലി ചെയ്യാനും മടിയില്ലാതാകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എല്ലാം മിക്കവാറും ഞാൻ കണ്ടിരിക്കുന്നത് ഹോട്ടലുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ എല്ലാം വെയിറ്ററായിട്ട് അല്ലെങ്കിൽ
ക്ലീനേഴ്സായിട്ട് അങ്ങനെയൊക്കെ കയറുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അത് നിങ്ങളിപ്പോൾ ഒരു ഓഫീസ് ജോലിക്ക് കയറിയാലും കിട്ടുന്ന അതേ എമൗണ്ടിലുള്ള ഒരു പേ ആണ് അവേർലി കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ജോലിക്കും വലിപ്പച്ചെറുപ്പമില്ല. നമുക്ക് എന്ത് ജോലിയും ചെയ്ത് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജോലി കിട്ടുകയില്ല എന്നോർത്ത് നിങ്ങൾ ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ധാരാളം ജോലികളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഡബ്ലിൻ സിറ്റിയിൽ കോളേജിൽ വരുന്ന കുട്ടികൾക്ക് ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ വേൾഡിലെ തന്നെ ഫേമസ് ആയ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ട്രിനിറ്റി കോളേജ്, DCU, UCD, അല്ലെങ്കിൽ ഗ്രിഫിത്ത് കോളേജ്, അല്ലെങ്കിൽ TU ഡബ്ലിൻ, അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റീസും കോളേജസും ഇവിടെയുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ പോവുകയാണെങ്കിൽ മലയാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഏകദേശം ഒരു 50% കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പേരൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളെ നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്ത് അവരെ വിദേശത്തോട്ട് പഠിക്കാനായിട്ട് വിടുകയാണെങ്കിൽ അവരവരുടെ കാര്യം നോക്കാൻ കെൽപ്പുള്ളവരായി തീരുകയും അവരവരെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ കുട്ടികളെ പുറത്തേക്ക് വിടാതിരുന്നത് കൊണ്ട് നമുക്ക് നാട്ടിലെ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര പഠിച്ച എത്ര ഡിഗ്രി എടുത്ത കുട്ടികൾ നാട്ടിൽ യാതൊരു ജോലിയും ഇല്ലാതെ നടക്കുന്നു. അപ്പോൾ നമുക്ക് പുറത്ത് കുട്ടികളെ വിടുവാണെങ്കിൽ അവരവരുടെ ലൈഫ് ലേൺ ചെയ്യുകയും അവർ ഇൻഡിപെൻഡൻ്റ് ആകുകയും പേരൻസിനെ കഷ്ടപ്പെടുത്താതെ അവരവരുടെ ഫീസ് പേ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വരുമ്പോൾ അവർ ലൈഫിൽ കൂടുതൽ റെസ്പോൺസിബിളായി തീരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കുട്ടികളെ യൂറോപ്യൻ കൺട്രിയിൽ പഠിക്കാൻ വിടണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇവിടുത്തെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി, സ്റ്റഡീസിനെ പറ്റിയോ കോളേജസിനെ പറ്റിയോ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനുള്ള ആൻസർ അന്വേഷിച്ചിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു.